പക്ഷെ തവളക്കുടി വരെ പോയില്ലേ? ഇല്ലേ, സത്യം ഒന്നാന്തരമായിരുന്നു, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ട്. അത് ശരി. ഡോക്ടർ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്താ? ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അതിനെന്താ? ഇത് ഡോക്ടർ ജെയിംസ്, ഇത് മിസ്റ്റർ എം എസ് തവളക്കുടി. തൊഴിൽ രാഷ്ട്രീയം. നമോ ഭാഗം. അഖില കേരള കാലുമാറ്റ കക്ഷിയുടെ നേതാവാണ് ഞാൻ. വരുന്ന തെരഞ്ഞെടുപ്പിന് എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഞാൻ തന്നെ. ചുരുക്കത്തിൽ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമല്ലേ? അതേ, ഈ സന്മനസ് എല്ലാവരും കാണിച്ചിരുന്നേ ഞാൻ എന്നേ മേപ്പോട്ട് പോയേനെ. ഞാനും ഭാര്യയും വോട്ട് ചെയ്യാറില്ല, രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അയ്യോ, എന്റെ പാർട്ടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും പ്രവർത്തന പരിപാടിയും കേട്ടാൽ ഡോക്ടറും ഭാര്യയും തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ഞാൻ ഒന്ന് വിവരിക്കാം. മറ്റൊരു അവസരത്തില് ഞങ്ങളുടെ സീരിയസ് മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഏ, സീരിയസ് ആണോ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ദൈവമേ, എന്റെ ഒരു വോട്ട് തട്ടി പോവോ? അല്ലെന്നറിയാതെ എന്റെ മോഴ്ചിരിക്കുന്നു. ഇനി എത്ര നാൾ കൂടി എനിക്ക് അച്ചിരി കാണാൻ കഴിയും? ഡോക്ടർ, നീ ആരാൽപ്പിലസ്മിച്ചമ്മേനു അവളെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് എന്റെ ദുഃഖം. അടുത്ത വിവാഹ വാർഷികത്തിന് എന്റെ മോൾ ഉണ്ടാവില്ല. അടുത്ത കൊല്ലം നമ്മുടെ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ നിൽക്കണമെന്നാ അവര് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നീ ഈ പെണ്ണുങ്ങളുടെ വാക്ക് വിശ്വസിക്കണ്ട കേട്ടോ. നിന്റെ പിന്നെ കുഴി തോണ്ടി വെച്ചിട്ട് അവരിങ്ങനെ പറയുന്നത്. അവരെ വിശ്വസിച്ചാ നീ കുഴി വീണത് തന്നെ. ഇല്ല, നീ കണ്ടോ? ഇത്രയുമായി നിലയ്ക്ക് ലതയുടെ രൂപവിവരം സുരേഷിനോട് കൂടി പറയുന്നതാണ് നല്ലത്. അയാളിൽ നിന്നും ഇനിയും നമ്മളത് മറച്ചു വെക്കുന്നത് ശരിയല്ല. എങ്ങനെ പറയാനാണ് ഡോക്ടർ? എനിക്കത് സാധ്യമല്ല. ഡോക്ടർ വിഷമിക്കണ്ട, ഞാൻ പറയാം. വേണ്ട ഡോക്ടർ, ഏതായാലും ഇപ്പൊ വേണ്ട. ഡോക്ടർ, ലതയും നിങ്ങളുടെ ഭാര്യയും പലപ്പോഴും തമ്മിൽ കാണാറുള്ളതാണ്. ഈ രഹസ്യം നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ഭാര്യയോടോ? നല്ല കഥയായി. അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത നിമിഷം ഈ ലോകം മുഴുവൻ അറിയും. എന്റെ നാളടങ്ങിയിരിക്കില്ലെന്നാണ് എല്ലാരും പറയുന്നത്. നമ്മുടെ സെക്രട്ടറിയെ പറ്റി ഞാൻ പറഞ്ഞ രഹസ്യം ഇനി ചെവി അറിയരുത് കേട്ടോ. അറിഞ്ഞാൽ അവൾ എന്നെ സംശയിക്കൂ. ഞാൻ ആരോടും പറയില്ല. ആ, ഇനി വേറൊരു തമാശ കേക്കണ്ടേ? നമ്മുടെ ലീലാവതി ഇല്ലേ, കുറിപ്പിന്റെ? ആ, അത് തന്നെ. അവരടുത്ത ആഴ്ച ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്ന കേൾക്കുന്നത്. അതെന്താ? ഭർത്താവും കമ്പനിയിൽ ലേഡി ടൈപ്പിസ്റ്റുമായി ഗുലാനായി. ലീലാവതി ഇത് കയ്യോടെ പിടികൂടി. അവിടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇടിച്ചു എന്നാ പറയുന്നത്. അല്ല, നമ്മുടെ ശ്രീമതിയുടെ പരദൂഷണം ഇതുവരെ തീർന്നില്ലേ? കേട്ടല്ലേ, ഞാൻ എന്ത് സംസാരിച്ചാലും ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാ. നമ്മൾ ഇതുവരെ നമ്മുടെ ലേഡീസ് ക്ലബിനെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. പരദൂഷണത്തിന് ഇതിനും പറ്റിയ സബ്ജക്ട് വേറെ ഉണ്ടോ? അതെ, നമുക്ക് പോകണ്ടേ? ഞാൻ റെഡി. നിങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി ഡോക്ടർ, പോട്ടെ മോളെ. ആറ്റല്ലേ മോളെ, തണുത്ത കാറ്റടിക്കുന്നു, അകത്ത് പോകാം. അച്ഛാ, അടുത്ത വർഷത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ലേഡീസ് ക്ലബിന്റെ ഒരു നാടകം പ്ലാൻ ചെയ്തിരിക്കുക. അതിൽ ഞാനും അഭിനയിക്കും. അച്ഛന് സമ്മതമാണോ? അടുത്ത വർഷമല്ലേ? അതെ അച്ഛാ, അടുത്ത വർഷം. ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷേ മറ്റാരുടെയെങ്കിലും കണ്ണു കിട്ടണം. എങ്കിലേ കാഴ്ച കിട്ടൂ. കണ്ണ് എവിടെ നിന്ന് കിട്ടാനാ കുഞ്ഞെ? പുറത്തു കിട്ടും, പക്ഷേ വലിയ വില കൊടുക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ദാനം ചെയ്യണം. നിങ്ങളെ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഒരാഴ്ചയായി സാറേ. ഓഹോ, ഡൈമേ, നല്ല കണ്ണിന് എന്ത് വില കിട്ടും? എന്താ, കയ്യിലുണ്ടോ? എന്റെ രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ തരികയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന് ഇരിക്കാനുള്ളതാ. പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? അല്ല, വിലയൊന്നും അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു കണ്ണിന് 50,000 രൂപ വരെ കിട്ടും. ഒരു കണ്ണിന് 50,000 രൂപയോ? താറല്ലേ പറഞ്ഞു രാജമ്മ വിളിച്ചു തരാന്ന്. പറഞ്ഞേ ശരിയാ, പക്ഷെ തന്റെ കയ്യിലുള്ള കോപ്പ് വേണ്ടേ? എന്റെ ഉള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവക്കത് പോരാ. രൂപ 50,000 ഉണ്ടെങ്കിൽ കാര്യം ഞാൻ ശരിയാക്കി തരാം. 50,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോവാനാ? ഞാൻ ഉണ്ടാക്കി തരാവിടോ. അതെങ്ങനെ? മാറ്റി പിടിയടോ. ഓ, തനിക്ക് രണ്ട് കണ്ണില്ലേ? ഉണ്ട്. അതിങ്ങി തന്നേരെ. ചുമ്മാ തരണ്ട, രൂപ 50,000 ഉണ്ടെങ്കിൽ കൈ തരാം.
അതും കൊണ്ട് അവളെ കെട്ട്. കണ്ണില്ലാതെ ഞാനെങ്ങനെ അവളുടെ കഴുത്തെ താലി കെട്ടുന്നേ? കഴുത്തി തന്നെ കെട്ടണോ എന്ന് നിർബന്ധം തോന്നാ, കൈ കൊടുത്താ പോരെ. എന്നിട്ട് കണ്ണില്ലാതെ ഞാൻ അവളുടെ തോളത്തെ കൈയും വെച്ച് തട്ടാ നടക്കണോ? ഇപ്പൊ എങ്ങനാടോ രണ്ട് കണ്ണ് സംഘടിപ്പിക്കുന്നേ? അവളെ കൂടി സാറേ, ആ രാജു പ്രേമനൈരാജ്യത്തിൽ നടക്കുക, അവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ അവന്റെ കണ്ണ് നമുക്ക് അടിച്ചെടുക്കാം. നല്ലൊരു ആലോചന. പിന്നൊരു കാര്യം, കിട്ടുന്ന പാതി എനിക്ക് തരണം. കണ്ണ അല്ല രൂപ. സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് സമ്മതമല്ല. രാജു ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തന്റെ രാജമ്മയെ മറ്റൊരുത്തൻ കല്യാണം കഴിച്ച് അവൾ അവന്റെ തോളി കൂടി കൈയിട്ട് നടന്നു പോകുന്നത് തന്റെ ഈ കണ്ണുകൊണ്ട് കാണണോടോ? അങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ അന്ന് ഞാൻ ഈ കണ്ണ് കുത്തി പൊട്ടിച്ചു കളയും. അയ്യോ വെറുതെ എന്തിനാ കുത്തി പൊട്ടിച്ചു കളയുന്നത്? അത് ഈ തന്നേരെ അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ല, ഞാനൊരു പൊളിറ്റിക്കൽസ് ആണ്. അതുകൊണ്ടല്ലേ ചോദിച്ചു. മിസ്റ്റർ തവളക്കുഴി, ചത്താലും ഞാൻ എന്റെ കണ്ണുകൾ തരില്ല. തരണ്ട, ചീഞ്ഞു പോട്ടെ. എടോ നമ്പ്യാരെ, ഈ മനുഷ്യന്റെ മറുപടി കേട്ടോ. കേവലം നിസാരം വെറും രണ്ട് കണ്ണുകൾ വരാൻ മടിക്കുന്ന ഇവനെ പോലെയുള്ള ഭൂസ്വാസികളും മൂടാക്ഷികളും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നോണ്ടാണ് ഈ നാട് അധോഗതിയിലായത്. ഹിഗാർ ഹിഗാർ ഞാൻ ചോദിക്കുകയാണ്, ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അന്തരി നാട്ടിലുള്ളപ്പോൾ ഈ രണ്ട് കണ്ണ് മുഖത്ത് വെച്ചോണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ എന്ന്? വാത്തറേ നമുക്ക് പോവാം, ഈ നാട്ടിൽ കണ്ണുള്ളവർ വേറെ ഉണ്ട്. ഇയാളെ രണ്ടു ഉണ്ട കണ്ണ്. എന്താ മോളേ ഇത്? കീറിക്കളഞ്ഞ ഒരു ഫോട്ടോയുടെ കഷ്ണങ്ങളാണ്. ഇത് ശരിയായി കൂട്ടിച്ചേർത്ത് അതിലെ ആളാരാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ഞങ്ങളുടെ ലേഡീസ് ക്ലബിന്റെ വക ഒരു സിറ്റിസൺ വാച്ച് സമ്മാനം. അച്ഛനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഫോട്ടോ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഒരു സിറ്റിസൺ വാച്ച് സമ്മാനം. സംഗതിക്ക് കൊള്ളാം, പക്ഷെ എന്റെ കയ്യിലൊരു വാച്ച് ഉണ്ടല്ലോ. സമയമറിയാൻ അത് ധാരാളം മതി മോളെ. സമയമറിയാൻ ആ വാച്ച് മതിയാകും, പക്ഷെ മറ്റു പലതും അറിയണമെങ്കിൽ ഈ മത്സരത്തിൽ ചേരണം. മറ്റെന്താ അറിയാനുള്ളത്? അത് മത്സരത്തിൽ ചേർന്നാലേ അറിയാൻ പറ്റൂ മോളെ. ജയിക്കാൻ വേണ്ടിയാ മത്സരം, തോൽക്കാൻ വേണ്ടി മത്സരം സംഘടിപ്പിക്കുന്നത് ബുദ്ധിയല്ല. അപ്പോൾ ഈ മത്സരത്തിൽ ആരും ജയിക്കില്ലെന്നാണോ? സംശയമുണ്ടോ? ശരി, നമുക്ക് നോക്കാം. വളരെ സന്തോഷം. ആട്ടെ, ഈ കയ്യിലിരിക്കുന്ന ഫോട്ടോ എല്ലാം മത്സരത്തിൽ ചേർന്നവർ കൊടുക്കാനാണോ? അതെ. ആരൊക്കെയാ മത്സരിക്കുന്നത്? നമ്പ്യാര്, തവളക്കുഴി, രാജു തുടങ്ങിയവരെല്ലാം ഉണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലെ ആളെ കണ്ടുപിടിക്കാനല്ലേ മോളുടെ ശ്രമം? അത് ഈ ജന്മത്ത് നടക്കില്ല മോളെ. അച്ഛ, മരം ചാടുന്ന പുലിയുടെ കുട്ടി മല ചാടുമെന്ന് കേട്ടിട്ടില്ലേ? ഞാനേ അച്ഛന്റെ മോളാ, ഇത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. മോളിച്ചല്ലേ, ഫോട്ടോ വേഗം കൊണ്ടുപോയി കൊടുക്ക. ലെളക്കുന്നതിന് കയ്യിൽ ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? രാജു പ്രഭയെ അറിയുമോ? അറിയുമോ? ഇവളായിരുന്നു എന്റെ ആദ്യത്തെ കാമുകി. ഹണ്ടിക്കടവിലെ ഏറ്റവും വലിയ പണക്കാരനായ കുഞ്ഞാണ്ടിയുടെ മകളാണ് ഇവൾ. പഠിച്ചു നടന്ന കാലത്ത് ഞങ്ങൾ പരസ്പരം കണ്ടു, സ്നേഹിച്ചു, കത്തുകൾ കൈമാറി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കാലത്ത് എടുത്ത ഫോട്ടോയുടെ പാതിയാണിത്. അവളിപ്പോഴും എവിടെയാണ്? കൊയിലാണ്ടിയിൽ. ഞങ്ങളുടെ പ്രേമത്തെ പറ്റി അറിഞ്ഞ അവളുടെ അച്ഛൻ കൂലിക്കാളെ വെച്ച് എന്നെ തല്ലിച്ചു. എന്നിട്ട് പണക്കാരനായ ഒരു കൊച്ചു കൊയിലാണ്ടിക്കാരനെ അവളെ നിർബന്ധമായി വിവാഹം ചെയ്തു കൊടുത്തു. അന്ന് തണുത്ത് മരവിച്ചു പോയ എന്റെ ഹൃദയം ഇവിടെ വന്ന് രാജമ്മയെ കണ്ടതിന് ശേഷമാണ് വീണ്ടും ചൂടായി. നമ്പ്യാരെന്തിനാ കരയുന്നത്? ഇവളെ അറിയുമോ? അറിയുമല്ലോ പ്രഭ, എന്റെ ജീവനായിരുന്നു. മനസ്സിലായില്ല. പണ്ട് ഈ ആശുപത്രി കണ്ണു തീരം പിടിച്ച അവള് വന്നത് എന്നിട്ടും കാണാൻ എന്തൊരു ചന്തമായിരുന്നെന്നോ. ഞാൻ എന്നും കണ്ണിന് മരുന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുത്തു. എന്നിട്ട് അവൾ എന്നേക്കുമായി എല്ലാം വിട്ടു പിരിച്ചു, എട്ടു തുണി കച്ചവടം ഒതുക്കി. അവൾ ആത്മഹത്യ ചെയ്ത കാരണം എന്താണ്?
അത് മാത്രം എന്നോട് ചോദിക്കല്ലേ, ചോദിച്ചാ ഞാന് ആത്മഹത്യയും. കുഞ്ഞേ, ലത കുഞ്ഞേ, കുഞ്ഞിന് ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? കിട്ടിയത് എവിടുന്നെങ്കിലും ആവട്ടെ, നിങ്ങൾ ഇവിടെ അറിയുമോ? അറിയുമോ, ഈ ഫോട്ടോ കണ്ടപ്പോ മുതൽ എന്റെ ചോര തിളക്കുകയാണ്. കാര്യം കുഞ്ഞേ, ഈ ഭദ്രകാളിയാണ് എന്നെ ഈ നിലയിലാക്കിയത്. എന്റെ ആദ്യത്തെ കാലുമാറ്റത്തിന്റെ കാരണക്കാരിയും ഇവളാണ്. മനസ്സിലായില്ല. മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന പെണ്ണായി ഇത്. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഒരു ദിവസം അബദ്ധത്തിന് ഞങ്ങൾ തമ്മിൽ ഒന്ന് പരിചയപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം അവൾ എന്റെ വീട്ടുപടിക്കൽ ഗർഭസത്യാഗ്രഹത്തിന് വന്നിരിക്കുന്നു. എന്നിട്ട് എന്റെ ഭാര്യ പിള്ളേരെയും പിടിച്ചോണ്ട് അവിടെ പോക്കിന് പോയി. നേതാക്കന്മാരെല്ലാം കൂടി പെണ്ണിന് ചെലവിന് കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കുത്തിന് പിടിച്ചു. രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ, ഞാനും ഒരു നേതാവാകുക. ഒറ്റ രാത്രി കൊണ്ടായി. എന്നിട്ട് ആ പ്രശ്നം എങ്ങനെ തീർന്നു? ഈ വേഷം കണ്ടപ്പോഴേ അവള് വരേണ്ട സ്ഥലം വിട്ടു. അങ്ങനെ ഗർഭസത്യാഗ്രഹം ക്രോസ്. ആ എന്നും പറഞ്ഞിരുന്നു, നിങ്ങളുടെ തല പോകാതെ സൂക്ഷിച്ചോ. എന്താ കാര്യം? പെണ്ണ് ആത്മഹത്യ ചെയ്തു. അവളുടെ ആങ്ങള കത്തിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭഗവാനെ, എന്റെ തല പോവോ? ഡോക്ടർ സാർ, ഡോക്ടർ സാർ. പോയി സാർ, ഒരു തലയുള്ളത് പോയി. ഡോക്ടർ സാർ, ഡോക്ടർ സാർ, എന്റെ പോയി. എന്താ കാര്യം? ഒരാളെ തിരിച്ചറിയാൻ ലേഡീസ് ക്ലബിന്റെ വക ഒരു ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചു. ഫോട്ടോ മത്സരം? അതേന്ന്. തവളക്കുഴി അച്ഛനോട് എന്താ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ട് വരാം. സാറ് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? എന്റെ തല പോയി സാർ. പിന്നെ ഇരിക്കുന്നുണ്ടോ നാടോ? അതൊടുക്കലത്തെ ഇരിപ്പിരിക്കുക. ഇപ്പൊ പോവും. തലയില്ലാതെ ഞാൻ എങ്ങനെ തെരഞ്ഞെടുപ്പിന് നിക്കും? എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കും സാർ? എടോ, രാഹുഹേതുക്കളെ പോലെ തനിക്ക് രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് മത്സരിക്കാം. തല ഒരു മണ്ഡലത്തിൽ, ഉടൽ മറ്റൊരു മണ്ഡലത്തിൽ. സാറിനെല്ലാം തമാശയാ. എന്റെ വയറ്റിലെത്തി എനിക്കല്ലേ അറിയാവൂ. ഇടോ, താൻ പേടിക്കണ്ട, തന്റെ തല പോകില്ല. പോകുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പേരുടെ തല പോകണം. താൻ സമാധാനമായിട്ട് വയ്ക്കൂ. ഈശ്വരൻ രക്ഷിച്ചു. ഒരു 100 രൂപയെങ്കിലും സാറ് എനിക്ക് തരേണ്ടതാ. ഞാൻ അത്രത്തോളം വിഷമിച്ചു. ഓഹോ, നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു. അട്ടെ, മത്സരം സംഘടിപ്പിച്ചിട്ട് ആളെ കണ്ടുപിടിച്ചോ? അച്ഛൻ എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കണ്ട. എന്നാ നീ കണ്ടുപിടിച്ചോ? ഞാൻ അച്ഛന്റെ മകളാണെങ്കിൽ ആളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. വെരി ഗുഡ്. നടക്കട്ടെ, നടക്കട്ടെ.